ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? That's why it is called surprise dear. ഇവിടെ ആകെ മൊത്തം മാറിയല്ലോ. ഇതേതാ ഈ പെയിന്റിംഗ്? ലിയോനാർഡോ. ഒന്നുമില്ല, ഈ പുസ്തകം വായിച്ചപ്പോ വരയ്ക്കാൻ തോന്നി. The soap maker. Italian. Oh, serial killer. ഏതായാലും വായിക്കാൻ സമയമില്ല. എന്താ ഇതിന്റെ സ്റ്റോറി? ഇത്രക്ക് ഭയങ്കരമായിരുന്നു ഈ സ്ത്രീ. യു നോ ബെൻ, ഈ സ്ത്രീ ഇറ്റലിയിലെ എന്താ കേക്കൊക്കെ ആയിട്ട്. ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ ബെൻ, ലെറ്റ് മീ കണ്ടിന്യൂ ഹർ സ്റ്റോറി. ഈ സ്ത്രീ ഇറ്റലിയിൽ താമസിച്ചിരുന്ന ഒരാളാണ്. ആൻഡ് യു നോ ബെൻ, ഷീ വാസ് എ ക്രിമിനൽ. പക്ഷേ ആ സ്ത്രീ അങ്ങനെ ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, അവർ ഒരു അന്ധവിശ്വാസിയായിരുന്നു. ലിയോയ്ക്ക് 5 മക്കളുണ്ടായിരുന്നു. അതിൽ 4 പേരും ഓരോ കാരണത്താൽ മരിച്ചുപോയി. പക്ഷേ അവസാനം ഉണ്ടായിരുന്ന ഇളയ മകന് വേണ്ടിയാണ് ലിയോ ഒരുപാട് കഷ്ടപ്പെട്ടത്. പെട്ടെന്നൊരു ദിവസം ആ മകൻ ആർമിയിൽ ചേരണമെന്ന് പറയുന്നു. അത് ഈ സ്ത്രീയെ വല്ലാതെ മാനസികമായി തളർത്തുകയാണ് ചെയ്തത്. അതൊന്നും കേറിയാണ്ട് ആ മകൻ ആർമിയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. അതിനുശേഷം എന്താ പറയുക, മകനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടായിരിക്കാം ആ സ്ത്രീ ആകെ തളർന്നൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുരോഹിതൻ ആ സ്ത്രീയെ കാണാൻ ഇടയാവുന്നത്. ആസ് ഐ ഓൾറെഡി മെൻഷൻ, ആ സ്ത്രീ ഒരു അന്ധവിശ്വാസിയായിരുന്നു. ആയതിനാലാവണം ആ പുരോഹിതൻ പറഞ്ഞതൊക്കെ പെട്ടെന്ന് തന്നെ ആ സ്ത്രീ വിശ്വസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പുരോഹിതൻ ആ സ്ത്രീൻ്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മകൻ്റെ ജീവൻ അപകടത്തിലാണെന്നും അവനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ മറ്റൊരു ജീവൻ ബലി കൊടുക്കണമെന്നുമാണ്. എന്നാൽ ഇത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ആ സ്ത്രീ തൻ്റെ വീട്ടിന് മുന്നിലുള്ള ഒരു കുട്ടിയെ വീട്ടിലേക്ക് വിളിക്കുകയും ആ കുട്ടിയെ ബലി കൊടുക്കുകയും, ബലി കൊടുക്കുക മാത്രമല്ല, ആ കുട്ടിയുടെ ബോഡി ആരും കാണാതിരിക്കാൻ അതുകൊണ്ട് കേക്കും സോപ്പും ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. സി, ഈ ഒരു കൊല കൊണ്ട് മാത്രം ആ സ്ത്രീ ഇത് നിർത്തുന്നില്ല. കാരണം വേറൊന്നുമല്ല, ആ സ്ത്രീയുടെ മൈൻഡിൽ ഒരു ജീവൻ കൊണ്ട് തൻ്റെ മകൻ്റെ ആയുസ് നീട്ടിക്കിട്ടുമോന്നുള്ള ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഒരുപാട് കുട്ടികളെ ആ സ്ത്രീ ബലി കൊടുക്കുകയാണ് ചെയ്തത്. നിന്റെ വരാനെടുക്കട്ടെ, ഞാൻ കഴിക്കാൻ വല്ലതും കിട്ടുമോ നോക്കിട്ട് വരാം. എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ, 8 മണി കഴിഞ്ഞാൽ ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആവും. ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ഓക്കെ ബൈ.
another surprise. Happy 5th anniversary. തുറന്നു നോക്ക്. പെട്ടെന്നൊരു ദിവസം ആ മകൻ ആർമിയിൽ ചേരണമെന്ന് പറഞ്ഞു. അത് ഈ സ്ത്രീയെ വല്ലാതെ മാനസികമായി തളർത്തുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ ബോഡി ആരും കാണാതിരിക്കാൻ അതുകൊണ്ട് കേക്കും സോപ്പും ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.